യൂസുഫ് നബി അലൈഹിസ്സലാമൻ അവിടുന്ന് തന്റെ മണിയറക്കകത്തേക്ക് തോഴിമാരെ വിട്ട് വിളിക്കുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം പടച്ചവനെ, സുലൈഹയുടെ കൊട്ടാരത്തിന്റെ മണിയറക്കകത്തേക്ക് കടന്നു ചെന്നപ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരുന്നുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന് അവിടുന്ന് കാണുമ്പോ യൂസുഫ് നബിയെ കീറിയെന്ന് പിടിക്കുകയാ. യൂസുഫ് നബിയോടുള്ള വല്ലാത്ത പ്രണയം കാരണം, സ്നേഹം കാരണം പടച്ചവനെ സുലൈഖ യൂസുഫ് നബിയെ കീറി പിടിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് വിവരിച്ചു തരുന്നുണ്ട്, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് സുലൈഖ എന്ന് പറയുന്ന രാജാവിന്റെ കൊട്ടാരത്തിലെ പെണ്ണുണ്ടല്ലോ, രാജകുമാരി അവിടുന്ന് യാചിക്കുന്ന, യൂസുഫേ എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, യൂസുഫേ എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് തന്റെ ആവശ്യം അവിടുന്ന് സുലൈഖ പറയുമ്പോ യൂസുഫ് നബി പറയുന്നു, സുലൈഖ എനിക്ക് പടച്ച റബ്ബിനെ വല്ലാത്ത പേടിയാ, എനിക്കല്ലാതെ വല്ലാത്ത പേടിയാ. പടച്ചവനെ യൂസുഫ് നബി ഇറങ്ങി ഓടുകയാണ്. സുലൈഖ യൂസുഫ് നബിയുടെ പുറകെ കടന്നു തന്നിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പിടിക്കുകയും തന്റെ കമീസ് കീറുകയും ധരിച്ചിരുന്ന വസ്ത്രം കീറുകയും ചെയ്യുകയാണ്. നമ്മളൊക്കെ ചരിത്രം പഠിച്ചവരാ, അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാം അതാ പടച്ചവനെ ജയിലിലായി. വർഷങ്ങൾ കഴിഞ്ഞു, യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയാവുകയാ. അല്ലാഹു സുബ്ഹാനഹു വതആല ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്തിന്റെ അധികാരമുണ്ടല്ലോ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന് കൊടുക്കുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം അവിടുന്ന് പിന്നീട് സുലൈഖയെ വിവാഹം കഴിക്കുകയാ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സുലൈഖ കയറി പിടിച്ചു. നമുക്ക് ചരിത്രം അറിയാം, അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ജയിലിലടച്ചു. അങ്ങനെ അവസാനം ഈജിപ്തിന്റെ ഭരണാധികാരിയായി. അങ്ങനെ യൂസുഫ് നബി സുലൈഖ ബിവി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ സുലൈഖ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് വലിയ സ്നേഹം കാണിക്കുന്നില്ല. സുലൈഖ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് വലിയ സ്നേഹം കാണിക്കുന്നില്ല. ആ സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിച്ചു, സുലൈഖ നിനക്ക് എന്തു പറ്റി? പെണ്ണുങ്ങൾ കേട്ടോ, സുലൈഖ ബിവി റളിയല്ലാഹു തആല അൻഹയോട് യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിച്ചു, നിനക്ക് എന്തേ പറ്റിയേ? നിനക്ക് എന്താ എന്നോടൊരു സ്നേഹമില്ലാത്തത്? കാരണം അല്ലാഹു ഹറാമാക്കിയിരുന്ന സമയത്ത് എന്നോടുള്ള സ്നേഹം കാരണം നീ എന്നെ കേറി പിടിച്ചവളാ. അല്ലാഹു ഹറാമാക്കിയിരുന്ന സമയത്ത് എന്നോടുള്ള സ്നേഹം കാരണം നീ എന്നെ കേറി പിടിച്ചവളാ. എന്തേ സുലൈഖ, അല്ലാ ഇന്ന് ഹലാലാക്കി തന്നപ്പോ നീ എന്തേ എന്നോട് വലിയ മൈൻഡ് ചെയ്യാത്തത്? ഇന്ന് അല്ലാഹു എനിക്ക് നിന്നെ എനിക്ക് എന്റെ ഭാര്യയാക്കി തന്നു, ഞാൻ നിന്നെ വിവാഹം കഴിച്ചു, ഇന്ന് നമുക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം, എന്തുകൊണ്ട് നീ എന്റെ അടുത്ത് സഹകരിക്കുന്നില്ല? ആ സമയത്ത് സുലൈഖ ബിവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി എന്തേ പറഞ്ഞതെന്നറിയുമോ? യൂസുഫേ, അന്ന് നിന്നെ കേറി പിടിക്കാനുള്ള കാരണം അന്ന് എന്റെ ഹൃദയം നിറയെ നീയായിരുന്നു. സുലൈഖ ബിവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അന്ന് നിന്നെ കേറി പിടിക്കാനുള്ള കാരണം എന്റെ ഹൃദയം നിറയെ നീയായിരുന്നു യൂസുഫെ, നിന്നോടായിരുന്നു എനിക്ക് സ്നേഹം, നീ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്നെ അന്ന് കയറി പിടിച്ചേ. പക്ഷെ ഇന്ന് ഞാൻ നിന്നോട് സഹകരിക്കാത്തത് എന്റെ ഹൃദയം നിറയെ നീയല്ല, അല്ലാഹുവാ. എന്റെ ഹൃദയം നിറയുന്ന യൂസുഫെ നീയല്ല, ഇന്ന് എന്റെ ഹൃദയത്തിന്റെ ഉള്ളറകൾ മുഴുവനും എനിക്ക് പടച്ച റബ്ബ, പടച്ച റബ്ബിനോടാ എനിക്ക് പ്രണയം, എനിക്ക് അല്ലാഹുവിനോടാണ് പ്രണയം, ആ പ്രണയം അല്ലാഹുവിനോട് വന്നത് കൊണ്ടാണ് എനിക്ക് നിന്നോട് സഹകരിക്കാൻ കഴിയാത്തത് എന്ന് മഹദിയായ സുലൈഖ ബിവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ അതാണ് അല്ലാഹു ഹൃദയത്തിന്റെ അകത്ത് കയറിയ, അതാണ് അല്ലാഹു ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് കയറിയാൽ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഒരു സ്നേഹമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. നമ്മളൊക്കെ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണ്. അല്ല ഇരിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ. പ്രവാചകൻ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ ഒരു സ്വഹാബി ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാ, അല്ലാഹു നബിയേ,
അല്ലാഹു ഇരിക്കുന്നത് എവിടെയാണ് നബിയേ? അല്ലാഹു ഇരിക്കുന്നത് എവിടെയാണ്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളെ പറഞ്ഞു കൊടുക്കുന്നു, അല്ലാഹു ഇരിക്കുന്നത് അർശിലാ, അല്ലാഹു ഇരിക്കുന്നത് അർശിലാ. ഉടനെ സ്വഹാബത്ത് ചോദിക്കുന്നു, അയ്ന അർശുല്ലാ, അല്ലാഹുവിന്റെ സിംഹാസനം ഇരിക്കുന്നത് എവിടെയാണ് നബിയേ? അല്ലാഹു ഇരിക്കുന്നത് സിംഹാസനത്തിലാണ്. എവിടെയാണ് സിംഹാസനം ഇരിക്കുന്നത്? അത് ആകാശത്തിലാണോ, ഭൂമിയിലാണോ, കടലിലാണോ, കരയിലാണോ, വെള്ളത്തിന്റെ അടിയിലാണോ, പണക്കാരന്റെ വീട്ടിലാണോ, പാവപ്പെട്ടവന്റെ വീട്ടിലാണോ? പടച്ചവനെ എവിടെയാണ് അല്ലാഹുവിന്റെ അർശിരിക്കുന്നതെന്ന് പ്രവാചകനോട് തന്റെ സഹാബത്ത് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന പെടുന്ന പറയുന്ന സ്വഹാബ, അല്ലാഹുവിന്റെ അർശിരിക്കുന്ന സ്ഥലം എവിടെയെന്നറിയുമോ? സുലൈഖ പറഞ്ഞത് വെറുതെയല്ല, സുലൈഖ പറഞ്ഞത് വെറുതെയല്ല. യൂസുഫേ, എന്റെ ഹൃദയം മുഴുവനും പണ്ട് നീയായിരുന്നു, പക്ഷേ ഇന്ന് എന്റെ ഹൃദയത്തിന്റെ അകത്ത് നീയല്ല അല്ലയാ. അല്ലാഹുവിന്റെ പ്രവാചകന പെടുന്ന പറയുന്ന സ്വഹാബ, ഖൽബുൽ മുഅ്മിനി അർശുല്ലാ, അല്ലാഹുവിന്റെ അർശിരിക്കുന്നത് ഒരു യഥാർത്ഥ വിശ്വാസികളുടെ ഹൃദയത്തിന്റെ അകത്താണ്, ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിന്റെ അകത്താണ് പടച്ചവന്റെ സിംഹാസനം ഇരിക്കുന്നതെന്ന് പ്രവാചകൻ പെടുന്ന പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഇഷ്ടപ്പെടുന്നവരാകണം, അല്ലാഹു സ്നേഹിക്കുന്നവരാകണം. നമ്മളൊക്കെ പടച്ചവനെ സ്നേഹിക്കുന്നവരാണ്. അല്ലാഹുവിനോട് നമുക്ക് അല്പമെങ്കിലും സ്നേഹമുള്ളത് കൊണ്ടാണ് എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് ഈ സമയത്ത് ഈ സദസ്സിൽ വന്നിരിക്കുന്നത്. ഇത് വലിയ മഹത്വമുള്ള സദസ്സാണ്. റോഡിലൂടെ എത്രയോ പേര് വെറുതെ നടക്കുന്നു, എത്രയോ പേര് വീടിനകത്തിരിക്കുന്നു, എത്രയോ പേര് വയത് കേൾക്കാമെന്നിട്ട് റോഡിൽ നിൽക്കുകയാണ്. പലർക്കും ഇതിനകത്ത് കയറിയിരിക്കാൻ സമയമില്ലല്ലോ. രോഗം പിടിച്ചവർ ഇവിടെ ഇരിപ്പുണ്ട്, ഗർഭിണികളായ പെണ്ണുങ്ങൾ ഇരിപ്പുണ്ട്, പ്രായം ചെന്ന ഉമ്മമാരിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടിയതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനെ പെടുന്നു പറഞ്ഞല്ലോ, ഈ ദുനിയാവില് രണ്ട് സ്വർഗമുണ്ട്, ഈ ദുനിയാവില് രണ്ട് സ്വർഗമുണ്ട്. അതിലെ ഒരു സ്വർഗം ഏതെന്നറിയുമോ? അന്ന് മദീനത്ത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗളാ ശരീഫിന്റെ ചാരത്ത് അല്ലാഹുവേ മാബൈന കബരീ വ മിൻബരീ റൗളത്തൻ മിൻദിയാലിൽ ജന്നാ, അല്ലാഹുവിന്റെ പ്രവാചകനെ പെടുന്ന പഠിപ്പിച്ചല്ലോ, മദീനത്ത് പടച്ചവനെ ജന്നത്ത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗളയിലേക്ക് കടന്നു തെല്ലുമ്പോ, അതാ പടച്ചവനെ മസ്ജിദ് നബവിയിൽ കടന്നു തെല്ലുമ്പോ, ഒന്ന് രണ്ട് റക്അത്ത് നമസ്കരിക്കാ, ഒന്ന് സുജൂദ് ചെയ്യാണ്. ജനങ്ങളെ കാത്തു നിൽക്കുന്ന ദുനിയാവിലെ സ്വർഗമുണ്ടല്ലോ, ആ ദുനിയാവിലെ സ്വർഗത്തിൽ പോയി നിസ്കരിക്കണമെന്ന്, ദുആ ചെയ്യണമെന്ന്, സുജൂദ് ചെയ്യണമെന്ന് ഞാനും നിങ്ങളും ജീവിതത്തിൽ വല്ലാതെ ആഗ്രഹിക്കുന്നവരാ. അത് ദുനിയാവിലെ ഒരു സ്വർഗമാണ്. രണ്ടാമത്തെ സ്വർഗം ഏതെന്നറിയുമോ? അത് ഇൽമ പറയുന്ന മജ്‌ലിസ, അത് ഇൽമ പറയുന്ന മജ്‌ലിസ. പടച്ചവനെ സ്വർഗത്തിലിരിക്കാൻ അവസരം കിട്ടിയിട്ട് ഇല്ല ഉസ്താദേ, ഞാൻ എന്നതാ റോഡിലേ നിൽക്കൂ, ഞാൻ വെളിയിലേ നിൽക്കൂ, ഞാൻ വീട്ടിലിരുന്നേ കേൾക്കൂ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇത് സ്വർഗമാണ്, ഇത് ദുനിയാവിലെ സ്വർഗമാണ്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എന്താ? വയലു കേൾക്കാൻ കടന്നു വന്നിട്ട് റോഡിലെ കടയുടെ മുന്നിൽ കൂടി നിൽക്കുന്ന സഹോദരങ്ങളോട്, ഏ മനുഷ്യ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താ? സ്വർഗത്തിൽ പോകണമെന്നല്ലേ അതിനല്ലേ നിസ്കരിക്കുന്നത്, അതിനല്ലേ ഖുർആൻ ഓതുന്നത്, അതിനല്ലേ സദഖ കൊടുക്കുന്നത്, അതിനല്ലേ ദിക്ര പറയുന്നത്, അതിനു വേണ്ടിയല്ലേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, കണ്ണിന്റെ മുന്നിൽ സ്വർഗം കാണിച്ചു തന്നിട്ട്, കണ്ണിന്റെ മുന്നിൽ സ്വർഗം കാണിച്ചു തന്നിട്ട് കേറിയിരിക്കാൻ മടിക്കുന്ന നിനക്കെങ്ങനാ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുന്നത്? അതുകൊണ്ട് പടച്ചവനെ, അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് പടച്ചറബ് ഇവിടെ ഇരിക്കാൻ അവസരം തന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടണോ?
അല്ലാഹുവിന്റെ സ്നേഹം ലഭിക്കണോ അതോ വൻസയുടെ പ്രണയമാകണോ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമ്മളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? എന്തിനാ പ്രയാസപ്പെടുന്നത്? നമ്മൾ ആരെയാണ് പേടിക്കേണ്ടത്? പഠിച്ചവനെ, അല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ, പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പടന്ന് പറഞ്ഞല്ലോ, വൈദാ സാലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദായി ഇദാ ദഅനി ഫലസ്തജീബു ലീ. അല്ലാഹു നമ്മുടെ കണ്ണിന്റെ ഞരമ്പിനേക്കാൾ നമ്മുടെ കൂടെ അടുത്തിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടണോ? അല്ലാഹു നമ്മളെ സ്നേഹിക്കണോ? അല്ലാഹു ഇഷ്ടപ്പെടുന്ന അടിമയാകണോ? എന്റെ പ്രിയപ്പെട്ടവരെ, അവന്റെ ജീവിതത്തിൽ വേണ്ട ഗുണങ്ങൾ എന്താ? ആ മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ട ഗുണങ്ങൾ എന്താ? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഈ പറയുന്ന ഗുണങ്ങൾ എന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുകയാ. നിങ്ങളെ ഭർത്താവല്ല സ്നേഹിക്കുന്നത്, മക്കളല്ല സ്നേഹിക്കുന്നത്, കൂടപ്പറപ്പല്ല സ്നേഹിക്കുന്നത്. ഇവിടെ ആര് സ്നേഹിച്ചാലും എന്തെങ്കിലും ഒരു നേട്ടമില്ലാതെ ഒരുത്തനും സ്നേഹിക്കില്ല. അതാണാകട്ടെ പെണ്ണാകട്ടെ, നമ്മൾ ആരെങ്കിലും സ്നേഹിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയോജനമില്ലാതെ ഒരു മനുഷ്യനും നമ്മളെ സ്നേഹിക്കില്ല. ഭർത്താവ് പറയുന്ന ഉസ്താദ്, എന്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ല, എന്റെ മക്കൾക്ക് എന്നോട് സ്നേഹമില്ല. പെണ്ണുങ്ങൾ പറയുന്ന ഉസ്താദേ, ഭർത്താവിന് എന്നെ വേണ്ട, എന്നോട് വല്ലാത്ത വെറുപ്പ്. എന്റെ ജീവിതമാവസാദേ, നിങ്ങളെ നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും അല്ലാഹു നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. എന്നെ ആരാ സ്നേഹിക്കുന്നതെന്നറിയുമോ? ഈ പ്രപഞ്ച മുഴുവനെ മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ വൽകുൽജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ ഈ ലോകത്തിന്റെ അധിപനായ എന്റെയും നിന്റെയും റബ്ബുണ്ടല്ലോ. ആ റബ്ബിൽ സത്തായ പടച്ച റബ്ബ് നിന്നെ സ്നേഹിക്കുകയാ, അല്ലാഹു നിന്നെ സ്നേഹിക്കുകയാ. ആ സ്നേഹമല്ലേ നമുക്ക് വേണ്ടത്? ആ സ്നേഹമല്ലേ നമുക്ക് വേണ്ടത്? ആ സ്നേഹം കിട്ടാനുള്ള വഴി എന്താ? ആ സ്നേഹം കിട്ടാനുള്ള വഴി എന്താ? അല്ലാഹു നമുക്ക് പഠിക്കാം ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടണം. നമ്മൾ മാത്രം സ്നേഹിച്ചാ പോരാ, വൺസൈഡ് പ്രണയമായിട്ട് ഇങ്ങനെ നടന്നാ പോരാ. ഞാൻ വഴുതിന് വരുന്നതിന് മുമ്പ് ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അവൻ പറഞ്ഞു, ഉസ്താദെ എന്നെ ഒരു പെണ്ണ് തേച്ചിട്ട് പോയി. ഞാൻ പറഞ്ഞു, പോയാ പോകട്ടെ, അല്ലാഹുവിന് നല്ല ജീവിതം കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു ആമീൻ, അവന് നല്ലൊരു ജീവിതം കൊടുക്കുമാറാകട്ടെ. എത്രയോ പേരുണ്ട് ജീവിതത്തിൽ തേപ്പ് കിട്ടിയവർ, ഒരുപാട് പേരുണ്ട്. അതൊക്കെ പോട്ടെ, അല്ലാഹു വിധിച്ചിട്ടില്ല. അങ്ങനെ പറയാ, പടച്ചറബ്ബ് നിനക്ക് വിധിച്ചിട്ടില്ല. അല്ലാഹു നിങ്ങൾക്ക് സാലിഹത്തായ ഇണകളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നഷ്ടപ്പെട്ടു പോയ താത്താമാരെ അല്ലാഹു നിങ്ങളുടെ ഭർത്താക്കന്മാരെ നന്നാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് അല്ലാഹു നമ്മളെ സ്നേഹിക്കണം. അല്ലാഹു സ്നേഹിക്കുന്ന കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. സ്നേഹിക്കണ്ടേ? പറ സ്നേഹിക്കണോ വേണ്ടേ? പറ ചങ്ങാതിമാരെ സ്നേഹിക്കണോ? അല്ല നമ്മളെ സ്നേഹിക്കണോ? അതോ ഭാര്യയും മക്കളും മാത്രം സ്നേഹിച്ചാ പോരല്ലോ? അല്ലാഹു നമ്മളെ സ്നേഹിക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അതിനു വേണ്ട ഒന്നാമത്തെ ഗുണമെന്താ? അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അല്ലാഹു നമ്മളോട് ഒരു കാര്യം പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്, നമുക്ക് പഠിക്കാം അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒന്നാമത്തെ വിഭാഗമാരാ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒന്നാമത്തെ വിഭാഗമാരാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹും വലവ കുന്തുന ഫല്ലു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒന്നാമത്തെ മനുഷ്യനാരെന്നറിയുമോ? ഈ സദസ്സിലിരിക്കുന്ന ആണുങ്ങളിലും പെണ്ണുങ്ങളിലെയും ഒരാൾ അല്ലാഹുവിനെ വല്ലാത്ത ഇഷ്ടമാണ്, അല്ലാഹു സ്നേഹിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അവനാരെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഫൈദാ അസംതും ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ
അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് അല്ലാഹു തന്നെ പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഫൈദാ അസംതു ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആരെന്നറിയുമോ? അല്ലാഹുവേ അവന്റെ കാര്യങ്ങൾ മുഴുവനും അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നവരുണ്ടല്ലോ. അവന്റെ ജീവിതത്തിലെ പ്രയാസമാകട്ടെ, ദുഃഖമാകട്ടെ, ദുരിതമാകട്ടെ, വേദനയാകട്ടെ, കടമാകട്ടെ, രോഗമാകട്ടെ, മനസമാധാനമാകട്ടെ, അവന്റെ ജീവിതത്തിൽ എന്ത് പ്രയാസമുണ്ടായാലും പ്രതിസന്ധി ഉണ്ടായാലും അവൻ അവന്റെ കാര്യങ്ങൾ മുഴുവനും ആരെയാണ് ഏൽപ്പിക്കുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബിനോട് തവക്കൽ തു അലല്ലാ, തവക്കൽ തു അലല്ലാ എന്ന് പറയുന്നവനുണ്ടല്ലോ. ഈ ലോകത്തിന്റെ അധിപനായ അല്ലാ അവനെ ഇഷ്ടപ്പെടുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ, അല്ലാന്റെ ഖുർആൻ പറയുകയാ, ആരാണോ തവക്കൽ തു അലല്ലാ എന്ന് പറയുന്നത് അവനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തു പറയുന്നവനെ ഉറക്കെ പറഞ്ഞങ്ങാതി, എന്തു പറയുന്നവനെ, എന്തു പറയുന്നവനെ ഒന്ന് പറഞ്ഞ തവക്കൽ തു അലല്ലാന്ന്. എന്താ ഈ തവക്കൽ തു അലല്ലാന്ന് പറഞ്ഞ? ചിലരുടെ വീടിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽ തു അലല്ലാ, റൂമിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽ തു അലല്ലാ, ചില വണ്ടിയുടെ പേര് തന്നെ തവക്കൽ തു അലല്ലാ. എന്താ തവക്കൽ തു അലല്ലാന്ന് പറഞ്ഞ? നമ്മൾ മനസ്സിലാക്കണം എന്താണ് തവക്കൽ തു അലല്ലാ. പറയാറുണ്ട് ചിലര് അതിന്റെ അർത്ഥം എന്താന്ന് പോലും ആ പാവത്തിന് അറിയില്ല. എന്തിനാണ് തവക്കൽ തു അലല്ലാ എന്ന് പറയുന്നത്? ഇത് പറയുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താ? ഇത് പറയാതിരുന്നാൽ ഉണ്ടാകുന്ന നഷ്ടം എന്താ? നമ്മൾ ആരും പഠിക്കാറില്ല, നമ്മൾ ആരും അത് മനസ്സിലാക്കാറില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തവക്കൽ തു അലല്ലാ എന്ന് പറയണമെന്ന് പറഞ്ഞതാരാ? അല്ലയാ പറഞ്ഞേ. എടാ നീ തവക്കൽ തു അലല്ലാ എന്ന് പറയണമെന്ന് പറഞ്ഞതാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയിലെ ഉസ്താദന്മാര് പറഞ്ഞതല്ല. പിന്നെ ആരാ തവക്കൽ തു അലല്ലാ എന്ന് പറയണമെന്ന് പറഞ്ഞതെന്നറിയുമോ? ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പാ, ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പാ, നിങ്ങൾ ആരോടാണ് തവക്കൽ തു അലല്ലാ എന്ന് പറയേണ്ടത്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, തവക്കൽ على الحي الذي لا يموت وسبح بحمده وكفى به بذنوب عباده خبيرا. നിങ്ങൾ ആരോടാണ് തവക്കൽ തു അലല്ലാ എന്ന് പറയേണ്ടത്? അല്ല പറഞ്ഞു നിങ്ങളോ പറയണേ. നിങ്ങൾ തവക്കൽ തു അലല്ലാ എന്ന് നിങ്ങളുടെ ജീവിതത്തിലെ സർവകാര്യങ്ങളിൽ നിങ്ങൾ പറയണം. അത് വീട് വെക്കാനിറങ്ങിയാൽ, കച്ചവടത്തിനിറങ്ങിയാൽ, പടച്ചവനെ ജോലിക്ക് പോയാൽ, കടയിലേക്ക് പോയാൽ, വാഹനത്തിന് കയറിയാൽ, മക്കളെ സ്കൂളിൽ വിട്ടാലും, റോഡിലിറങ്ങിയാൽ, ഏത് കാര്യത്തിനും നിങ്ങൾ പറയണം ബിസ്മില്ലാഹി തവക്കൽ തു അലല്ലാ. വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് പറയണം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പറയണം, കിടന്നുറങ്ങുന്ന സമയത്ത് പറയണം, നിങ്ങളുടെ ജീവിതത്തിലെ സർവകാര്യങ്ങളിലും നിങ്ങൾ തവക്കൽ തു അലല്ലാ പറയണം. ആരോടാണ് പറയേണ്ടതെന്നറിയുമോ? ഖുർആൻ പറയുകയാ, ആരോടാണ് പറയേണ്ടത്? തവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്ത റബ്ബിനോട്, ഒരിക്കലും മരണമില്ലാത്ത റബ്ബിനോട്. ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും തകരുമല്ലോ, ഈ ലോകത്തുള്ള സർവചരാചരങ്ങളും. എത്ര വലിയ കൊലകുമ്പനാണെങ്കിലും, ഏത് കൊട്ടാരത്തിന്റെ ഉള്ളറകളിൽ ഇരിക്കുന്നവനാണെങ്കിലും, ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും ഒരു ദിവസം നശിക്കുമല്ലോ. ഇതാ സിൽസിലത്തിൽ അറുന്നു സിൽസാലഹ വാഹ്റജത്തിൽ അറുന്നു അസ്താലഹ.
ഖുർആനവിടുന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, സൂര്യൻ ഇങ്ങനെ താഴേക്ക് വീഴുകയാണ്, നക്ഷത്രങ്ങളും മടത്തുള്ളികളും വീഴുന്നത് പോലെ തീമട പെയ്യുകയാണ്. പറച്ചവനെ, ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും തകർന്ന് തരിപ്പണമാവുകയാ. അവസാനം ഈ ലോകത്ത് അവശേഷിക്കുന്നത് രണ്ടുപേര്, ഈ ലോകത്ത് അവശേഷിക്കുന്നത് രണ്ടേ രണ്ട് പേരേ ഉള്ളൂ. ഒന്ന് മലക്കുൽ മൗത്ത് അസ്റായീല്, പിന്നെ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ അല്ലാഹ്. അങ്ങനെ രണ്ടുപേര് മാത്രമാണ് അവശേഷിക്കുന്നത്. അല്ലാഹു ചോദിക്കുന്നു, അസ്റായീലേ ഇനി ആരാ പോകേണ്ടത്, ഇനി ആരാ പോകേണ്ടത്? അല്ലാഹുവേ, ഞാനാണ് പടച്ചവനെ, ഞാനാണ് പടച്ചവനെ. അസ്റായീലും അങ്ങനെ മരിക്കുകയാ. അല്ലാഹു മാത്രമല്ലേ ഈ ദുനിയാവിലുള്ളൂ, ഈ പ്രപഞ്ചത്തിൽ മരണമില്ലാതെ ഇരിക്കുന്ന ഏക വ്യക്തി അല്ലാഹുവാ. അതുകൊണ്ട് നിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത് ആ പടച്ച റബ്ബിനെയാണ്, ആ റബ്ബിന്റെ കയ്യിലാണ് നിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഒരിക്കലും മരണം ബാധിക്കാത്തവനായ, എന്നും എന്നും ജീവിച്ചിരിക്കുന്നവനായ പടച്ച റബ്ബിനെയാണ് നീ നിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത്. എന്നിട്ട് ഖുർആൻ പറയുകയാ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വഅലാ അല്ലാഹി ഫലിയതവക്കലിൽ മുത്തവക്കൽ. അതാ ഖുർആൻ അവിടെന്ന് പറയുകയാ, വഅലാ അല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂ. മറ്റൊരു ഭാഗത്ത് പടച്ചറപ്പിനെ പരമേൽപ്പിക്കുന്നതിനെ കുറിച്ച് പറയുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് മറ്റൊരു ഭാഗത്ത് പറയുകയാ, ഉമയ്യ തവക്കൽ അലല്ലാ ഫഇന്നല്ലാഹ അസീസുൻ ഹകീം. പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പരച്ചവനോട് പരമേൽപ്പിക്കുന്നതിനെ കുറിച്ച് അവിടെ നിന്ന് പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുകയാ, ഖുൽ ഹസ്ബി അല്ലാഹ് അലൈഹി തവക്കലിൽ മുതവക്കിലൂ. ഖുർആനിന്റെ ഒരുപാട് ഭാഗങ്ങളിൽ പടച്ചറബ് തവക്കൽ അലല്ല പറയുന്നതിനെ കുറിച്ച് പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിൽ മാത്രമല്ല, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കൂ, പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കൂ. എല്ലാ പ്രവാചകന്മാരും അല്ലാഹുവിലേക്ക് അവരുടെ കാര്യങ്ങൾ പരമേൽപ്പിച്ചവരാ. അതുകൊണ്ട് ഖുർആൻ നമ്മളോട് പറഞ്ഞു തരികയാ, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ അല്ലാഹുവിനെ പരമേൽപ്പിക്കണേ. ജീവിതത്തിൽ തവക്കൽ അലല്ലാ, അത് വീട്ടിൽ എഴുതി വെക്കാറുള്ളതല്ല, അത് പടച്ചവനെ വാഹനത്തിൽ എഴുതി വെക്കാറുള്ളതല്ല, അത് നിന്റെ വാഹനത്തിന്റെ പേരാക്കാറുള്ളതല്ല, അത് പറയാറുള്ളതാ, അത് പറയാറുള്ളതാ. എപ്പോഴാണ് പറയേണ്ടതെന്നറിയുമോ? പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലമറിയുമോ? പറയാതിരുന്ന വരുന്ന നഷ്ടമെന്തെന്നറിയുമോ? നീ പറയുന്ന വാക്കിന്റെ അർത്ഥമെന്തെന്നറിയുമോ? അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പറയാറുണ്ട് തവക്കൽ തുഅലല്ല, അല്ലാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തവക്കൽ തുഅലല്ല എന്ന് പറയുന്നത് നമ്മുടെ നാവിന്റെ തുമ്പിൽ എപ്പോഴും വേണം. ഏത് കാര്യം പറയുമ്പോഴും ബിസ്മില്ലാഹി തവക്കൽ തുഅലല്ല. വീട് വെക്കാൻ ഇറങ്ങാ തവക്കൽ തുഅലല്ല, മക്കളെ കെട്ടിക്കാൻ ഇറങ്ങാ തവക്കൽ തുഅലല്ല, കച്ചവടത്തിന് പോകുന്നു തവക്കൽ തുഅലല്ല, ബിസിനസ് തുടങ്ങുന്നു തവക്കൽ തുഅലല്ല, സ്കൂളിൽ പോകുന്നു തവക്കൽ തുഅലല്ല, റോഡിൽ ഇറങ്ങുന്നു തവക്കൽ തുഅലല്ല, എല്ലാ വിഷയത്തിലും തവക്കൽ തുഅലല്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, ഉറക്കപ്പുറം അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? ഇത് ചുമ്മാതെ ഇങ്ങനെ തവക്കൽ തുഅലല്ല തവക്കൽ തുഅലല്ല എന്ന് സ്റ്റിക്കർ ഒട്ടിക്കാനുള്ളതല്ല. ഇതൊരു മനുഷ്യൻ പറഞ്ഞാൽ ആ മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താ? ഇനിയെങ്കിലും പഠിച്ചു വെച്ചോ, അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന്, ഒന്നാമത്തെ പ്രതിഫലം, ആരാണോ തവക്കൽ തുഅലല്ല എന്ന് പറയുന്നത് അവനെ അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണോ തവക്കൽ തുഅലല്ല എന്ന് പറയുന്നത്,
ആ മനുഷ്യനെ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, അവൻ അല്ലാഹു അവനെ വല്ലാതെ ഇഷ്ടപ്പെടുകയാ, അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുകയാ. അല്ലാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഒരാളെ അല്ല ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാ പടച്ചവനെ പിന്നെ അവന് രക്ഷപ്പെട്ടല്ലോ, അവന് യാതൊരു പേടിയും വേണ്ടല്ലോ, അവന് യാതൊരു പ്രയാസവും വേണ്ടല്ലോ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ല കയറി കഴിഞ്ഞാൽ, മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹി നബി അലൈഹിസ്സലാം, ഇബ്രാഹി നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയുമല്ലോ, പിന്നെ വല്ലാത്ത ഒരു ഈമാനാണ്, പിന്നെ വല്ലാത്ത ഒരു ധൈര്യമാണ്. പടച്ചവനെ അവന്റെ കയ്യും കണ്ണും കാലുമെല്ലാം അല്ലാഹു ആകുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹി നബിയുടെ ചരിത്രം അറിയുമോ? വിഗ്രഹങ്ങളെ തകർത്തതിന്റെ പേരിൽ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഇബ്രാഹി നബി അലൈഹിസ്സലാമിനെ നമ്പൂതിന്റെ അനുയായികൾ വന്ന് പിടിച്ചു കെട്ടുകയാണ്. ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് പ്രവാചകനായിട്ടില്ല, പടച്ചവനെ അവിടെ നിന്ന് പിടിച്ചു കെട്ടുകയാണ്. ഇബ്രാഹി നബി അലൈഹിസ്സലാമിനെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാ. എന്നിട്ട് എല്ലാവരും കൂടെ തീരുമാനിച്ചു, ഇബ്രാഹിമിനൊരു വലിയ ശിക്ഷ കൊടുക്കണം, എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിലുള്ള ഒരു ശിക്ഷ കൊടുക്കണം. ഇബ്രാഹി നബിക്ക് അവർ കൊടുത്ത ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവേ പ്രബോധനമായിട്ട് ഇബ്രാഹി നബി ഇറങ്ങിയപ്പോ, വിഗ്രഹങ്ങളെ തകർത്തു കളഞ്ഞപ്പോ, ഇബ്രാഹി നബിയെ കൊല്ലുന്നതിന് വേണ്ടി അവർ തീരുമാനിച്ചത് എന്തെന്നറിയുമോ? ഒരു വലിയ ഒരു കുടിയെടുക്കുകയാണ്, ഒരു ഭയാനകമായ ഒരു വലിയ കുടിയെടുക്കുകയാണ്. എന്നിട്ട് ആ കുടിക്കകത്ത് മുഴുവനും വിറകിട്ട് തീ നിറയ്ക്കുകയാ, ഒരു ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാകുകയാണ്, ഒരു ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാകുകയാണ്. അല്ലാ ചരിത്രം പറയുകയാ, ഒരാൾക്ക് പോലും അതിന്റെ അടുത്തേക്ക് പോലും പോകാൻ കഴിയുന്നില്ല. ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും ആ തീയുടെ മുകളിലൂടെ പറന്നു പോകുമ്പോ ചൂട് സഹിക്കാൻ കഴിയാതെ കരിഞ്ഞു വീഴുകയാ. അത്രയും ഭയാനകമായ ഒരു തീക്കുണ്ടാരമുണ്ടാക്കി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഇടാറ്. എന്നിട്ട് അതാ ഉയരമുള്ള ഒരു സ്ഥലത്ത് കയറ്റി നിർത്തിയിരിക്കുകയാണ്. ഇബ്രാഹി നബിയുടെ കൈകാലുകൾ കെട്ടി, എന്നിട്ടൊരു അമ്പ് തയ്യാറാക്കുകയാണ് ആ തീയിലേക്ക് ഇബ്രാഹി നബിയെ ഇടാൻ. ഒരമ്പും വില്ലും തയ്യാറാക്കി ഇബ്രാഹി നബിയെ കെട്ടി നിർത്തിയിരിക്കുകയാണ്, വലിച്ചിങ്ങനെ തീക്കുണ്ടാരത്തിലേക്കിടാൻ. അങ്ങനെ ഭയാനകമായ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്നതിന് വേണ്ടി ഇബ്രാഹി നബിയെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാ. അപ്പോഴാണ് വരുന്നത് മുഖറബുല്ലം ലാ മലക്കു ജിബിരീൽ അലൈഹിസ്സലാം കടന്നു വരികയാ. ജിബിരീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാ. മൂസ നബിയേ ഒന്ന് അനുവാദം തരുമോ? ഞാൻ രക്ഷപ്പെടുത്താൻ നബിയേ, ഈ തീ ഞാൻ അണച്ചു കളയാൻ നബിയേ, ഞാൻ എങ്ങനെ സഹായിക്കട്ടെ? ആ സമയത്താണ് അല്ലാഹുവേ മൂസാനബി പറയുന്ന, ജിബിലീലേ എനിക്ക് നിന്റെ സഹായം വേണ്ട, എനിക്ക് നിന്റെ സഹായം വേണ്ട, എന്നെ പടച്ച റബ്ബുണ്ടല്ലോ, എന്റെ നാഥനുണ്ടല്ലോ, ആ പടച്ച റബ്ബിനറിയാ എന്നെ രക്ഷപ്പെടുത്താൻ. എനിക്ക് നിന്റെ സഹായം വേണ്ട, എന്റെ കാര്യം നോക്കാൻ എന്റെ റബ്ബുണ്ടല്ലോ, ആ റബ്ബിനറിയാ എന്നെ രക്ഷപ്പെടുത്താ. പടച്ചവനെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് അതാ ഉല്ലാസ യാത്രയ്ക്ക് പോയ ഇബ്രാഹി നബിയുടെ ചരിത്രം ഖുർആൻ പറയുകയാ. അതാ ഇബ്രാഹി നബി അവിടെ നിന്ന് പറഞ്ഞ വാക്കം തന്നറിയുമോ? ഹസ്ബി അല്ലാ, ഹസ്ബി അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് കടന്നുപോയി പടച്ചവനെ അതാ മാസങ്ങൾ കഴിഞ്ഞോ, ഇബ്രാഹി നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിലെ ഒരു രോമം പോലും കരിയാതെ, ശരീരത്തിലെ ഒരു രോമം പോലും കരയാതെ ഇബ്രാഹി നബി ആ തീക്കുണ്ടാരത്തിൽ നിന്ന് ദിവസങ്ങൾ കഴിഞ്ഞ്, ആഴ്ചകൾ കഴിഞ്ഞ് അതിനകത്ത് നിന്ന് എഴുന്നേറ്റ് വന്നു എന്ന് ചരിത്രം പറയുമ്പോ, അല്ലാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെയാ തവക്കൽ
അള്ളാ എന്ന് പറഞ്ഞാ പിന്നെ എങ്ങരാ അള്ളാഹുവിന് അവനെ വല്ലാത്ത ഇഷ്ടമാ. എന്റെ പ്രിയപ്പെട്ട പെണ്ണുകളെ, ജീവിതത്തില് പ്രയാസം വരുമ്പോ, ജീവിതത്തില് ദുഃഖം വരുമ്പോ, കുത്തുവാക്കും പരിഹാസങ്ങളും അപവാദങ്ങളും ജീവിതത്തിൽ കേൾക്കുമ്പോ തകർന്നു പോകല്ലേ, പതറിപ്പോകല്ലേ. പഠിച്ചോ ഹസ്ബുനല്ലാഹു നിഅമൽ വകീല് നിഅമൽ മൗല വനിഅമൻ നസീര്. ഈ ദിക്ര നിന്റെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാ, ഈ ദിക്ര നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാ. സാമ്പത്തികമായി സർവ്വതും തകർന്നു, പടച്ചവനെ തൂങ്ങാനൊന്നു തോന്നുന്ന സമയമുണ്ടല്ലോ, ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കാൻ തോന്നുന്ന സമയമുണ്ടല്ലോ. ഒരുത്തനെ പ്രണയിച്ചിട്ട് അവസാനം തേച്ചിട്ട് പോകുമ്പോ ചാകാൻ തീരുമാനിക്കുന്ന പെണ്ണേ, ഭർത്താവ് തലാക്ക് ചൊല്ലിയിട്ട് പോകുമ്പോ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന പെണ്ണേ, നാട്ടുകാരും കുടുംബക്കാരും നീ ചെയ്യാത്ത തെറ്റിന്റെ പേരില് നിന്നെ എല്ലാവരും വേദനിപ്പിക്കുമ്പോ ഈ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന പെണ്ണുകള്, നാട്ടുകാർ മുഴുവനും പരിഹസിക്കുമ്പോ അപവാദങ്ങളും പരിഹാസങ്ങളും കേട്ട് കേട്ട് മടുത്ത് ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുമ്പോ വീടിനകത്ത് ഒലിവെടുത്തിട്ടും ഇരിക്കണം, വീടിനകത്ത് ഒലിവെടുത്തിട്ടും ഇരിക്കണം, എന്നിട്ട് രണ്ടര കാറ്റെന്ന് നമസ്കരിക്കണം, എന്നിട്ട് അല്ലാ ആ നിസ്കരിച്ച മുസല്ലയിൽ ഇരുന്നിട്ട് ഒരു മൂന്ന് പ്രാവശ്യം പറയണം, ഹസ്ബുനല്ലാ ഹസ്ബുനല്ലാ ഹസ്ബുനല്ലാ. ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദന വരുമ്പോ മോനെ നിസ്കാരപ്പായി നിന്നിട്ട് നെഞ്ചത്ത് കൈവച്ചിട്ട് ഇങ്ങനെ പറയണം, ഹസ്ബുനല്ലാ ഹസ്ബുനല്ലാ. ഹൃദയം പൊട്ടുന്ന വേദനയുണ്ടായാൽ ആ ഹൃദയത്തിന്റെ മുകളിൽ കൈവച്ചിട്ട് പറയണം, ഹസ്ബുനല്ലാ. എന്തേ പ്രതിഫലം എന്നറിയുമോ, ഇതാര് പറഞ്ഞനാണെന്നറിയുമോ, ഇബ്രാഹിം നബി നംറൂദിന്റെ തീകുണ്ടാരത്തിലേക്ക് പോകുമ്പോ പറഞ്ഞ ദിക്റാ, അല്ലാഹു സഹായിച്ചത് എവിടെയാ, അല്ലാഹു സഹായിച്ചത് എവിടെയാ. എന്റെ പ്രിയപ്പെട്ട പെണ്ണുകളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് മഹദി ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആലാഹ, ആയിഷ ബീബിക്ക് നിന്നെ പോലെ 20, 25, 30, 35 വയസ്സില്ല. ആയിഷ ബീബി ചെറിയ പെണ്ണ. ആയിഷ ബീബി റളിയല്ലാഹു തആലാഹയെ കുറിച്ച് സൗബാൻ എന്ന് പറയുന്ന ബദരീങ്ങളിൽപ്പെട്ട സഹാബിയാണ്. ആ സഹാബിയുമായിട്ട് ചേർത്ത് വെക്കുകയാണ്, സൗബാനും ആയിഷയും വ്യഭിചരിച്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയെ പോലും അവിടെ നിന്ന് വെറുതെ വിട്ടില്ല. പിന്നെയല്ലേ പള്ളിക്കരയിലെ പെണ്ണ്, നിന്നെ കുറിച്ച് നാട്ടുകാര് പറയുമ്പോ തകർന്നു പോകരുത്. ആയിഷ ബീബി റളിയല്ലാഹു തആലാഹയും സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയും ചേർത്ത് വെച്ചിട്ട് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുകയാ. ഭർത്താവ് മാത്രമല്ല, വീട്ടുകാര് മാത്രമല്ല, നാട്ടുകാര് മാത്രമല്ല, പടച്ചവനെ ഒരു നാട് മുഴുവനും, ഒരു നാട് മുഴുവനും അവിടെ നിന്ന് പറയുകയാ. എവിടെ നോക്കിയാലും ആയിഷ ബീബിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് കേട്ട് കേട്ട് മടുക്കുകയാ. പ്രവാചകൻ എവിടെ പോയാൽ ആയിഷ ബീബിയെ കുറിച്ച് പറയുന്നതാണ് കേൾക്കുന്നത്. റസൂലുള്ളാഹി തങ്ങളൊന്നും മിണ്ടിയില്ല, വീട്ടിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, ആയിഷ വീടിനകത്ത് തകർന്ന് കരഞ്ഞു കൊണ്ടിരിക്കുന്ന ആയിഷ ബീബി റളിയല്ലാഹു തആലാഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിൽക്ക്, നീ നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്ക്. പടച്ചവനെ, ആയിഷാനെ അല്ലാന്റെ റസൂൽ ഇറക്കി വിട്ടതല്ല, സംശയമുള്ളത് കൊണ്ടല്ല, നിനക്ക് സമാധാനം കിട്ടാ വീട്ടിൽ പോയിരിക്കൂ, അല്ലാഹു തീരുമാനമെടുക്കട്ടെ. പടച്ചവനെ, ആയിഷ ബീബിക്കെതിരായിരുന്ന തെളിവുകൾ മുഴുവനും ആയിഷയ്ക്ക് എതിരായിരുന്നു. എന്നാലും അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, കുറച്ചു ദിവസം സമാധാനം കിട്ടാൻ നീ നിന്റെ വീട്ടിലേക്ക് പോ ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആലാഹ നോക്കുമ്പോ
തന്റെ പ്രിയപ്പെട്ട പിതാവ് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ കടന്നു വരികയാ വാപ്പാരെ കണ്ടപ്പോ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നു വാപ്പാ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ഞാൻ മുത്തുനബിയുടെ ഭാര്യയാണ് ഞാൻ വ്യഭിചരിക്കുമോ ഞാൻ എങ്ങനെ വ്യഭിചരിക്കുമെന്ന് എന്റെ ഉപ്പയ്ക്ക് തോന്നുന്നുണ്ടോ അബൂബക്കര് തങ്ങൾ മിണ്ടിയില്ല വീട്ടിലേക്ക് ചെല്ലുമ്പോ ഒമ്പതര മാസക്കാലം ഗർഭഞ്ചുമെന്ന് മരണവേദനയുടെ വേദനയും നിന്ന് പ്രസവിച്ചതെന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ മക്കളുടെ കണ്ണു നിറഞ്ഞ സഹിക്കാൻ കഴിയാത്ത ഉമ്മയുണ്ടല്ലോ ഐസാ ബീവി ഓടി ചെന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന ഉമ്മ ഞാൻ നിരപരാധിയാ ഞാൻ നിരപരാധിയാ ഞാൻ എങ്ങനെ ചെയ്തിട്ടില്ല ഉമ്മ ആയിഷയോട് ഉമ്മ പറയുന്ന മോളെ ആയിഷ തെളിവുകൾ മുഴുവനും നിനക്കെതിരാ തകർന്നു പോയി ആയിഷ തകർന്നു പോയി ആയിഷ ആ പെണ്ണുണ്ടല്ലോ ആ ചെറിയ പ്രായക്കാരിയായ ആയിഷ ബീവി ഉണ്ടല്ലോ വീടിനകത്തേക്ക് കയറി പെണ്ണേ നരമ്പ് മുറിച്ചില്ല തൂങ്ങാൻ തയ്യാറായില്ല തോക്കാൻ തയ്യാറായില്ല ഒരു നാട് മുഴുവനും തന്നെ തെറ്റുകാരിയാണെന്ന് മുദ്ര കുത്തിയപ്പോ ആയിഷ എന്ന് പറയുന്ന ചെറിയ പ്രായമുള്ള പെൺകുട്ടിയുണ്ടല്ലോ വീടിനകത്ത് കയറി റൂമിനകത്തിരിക്കാൻ തുടങ്ങി പടച്ചവനെ ദിവസങ്ങൾ കടന്നുപോയി ഓരോ ദിവസവും സുബഹിയുടെ നിസ്കാരം കഴിയുമ്പോ ആയിഷ ബീബി വീടിന്റെ വാതിലിൽ ഇങ്ങനെ നോക്കുകയാ അല്ലാഹുവിന്റെ റസൂല് വരുന്നുണ്ടോ മുത്തുനബി വരുന്നുണ്ടോ ആഴ്ചകളോളം കഴിയുകയാണ് അവസാനം ഒരു ദിവസം നോക്കുമ്പോ സുബഹി നമസ്കാരം കഴിഞ്ഞ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ ഇറങ്ങി ഓടുകയാ ആയിഷ ബീബി റളിയല്ലാഹു തആലാ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് പടച്ചവനെ ഓടി ചെന്നിട്ട് മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആലാ ചോദിക്കുന്നു നബിയേ യാ റസൂലല്ലാ അല്ലാഹുവിന്റെ പ്രവാചകരെ ഖുർആനിലായത്തിറങ്ങിയോ നബിയേ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങിയോ നബിയേ ഞാൻ തെറ്റുകാരിയല്ലെന്ന് അല്ലാഹ് പറഞ്ഞു ഞാൻ നിരപരാധിയാണെന്ന് അല്ലാഹ് പറഞ്ഞു റസൂലുള്ള പറഞ്ഞു ആയിഷ ജിബ്രീൽ ഖുർആനിന്റെ ആയത്തുമായിട്ട് വന്നു ആയിഷ കെട്ടിപ്പിടിക്കുകയാണ് റസൂലുള്ളാനെ കെട്ടിപ്പിടിച്ചിട്ട് ചുംബിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു ആയിഷ എന്തേ ആയിഷ അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീവി പറയുകയാ എനിക്കുറപ്പായിരുന്നു നബിയേ ജിബ്രീൽ വരുമെന്ന് ഖുർആനിന്റെ ആയത്തിറങ്ങുമെന്ന് എനിക്കുറപ്പായിരുന്നു നബിയേ ആയിഷ ബീവി റളിയല്ലാഹു തആലാ ഇത്ര ഉറപ്പിച്ചു പറഞ്ഞപ്പോ റസൂലുള്ള ചോദിക്കുകയാ എങ്ങനെയാ ജിബ്രീലിനെ വിളിച്ചിറക്കിയത് ഏഴാകാശമം കടന്ന് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഖുർആനിന്റെ ആയത്തുമായി പടച്ച റബ്ബിന്റെ സഹായം നീ എങ്ങനെയാ നേടിയത് എങ്ങനെയാണ് നീ നേടിയത് യാ റസൂലല്ലാ ആയിഷ ബീവി പറഞ്ഞു കൊടുക്കുകയാ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ് നീ എങ്ങനെയാണ് ഈ വീടിനകത്തിരുന്നത് എങ്ങനെയാ മോളെ ആയിഷ നീ ഇങ്ങനെ ക്ഷമിച്ചത് നിന്നെ കൊണ്ട് എങ്ങനെയാ ഇത് ക്ഷമിക്കാൻ കഴിഞ്ഞത് എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോ എങ്ങനെയാണ് നീ പിടിച്ചു നിന്നത് ആ സമയത്താണ് ആയിഷ ബീവി പറയുന്നു യാ റസൂലല്ലാ നിസ്കാരപ്പായിരുന്നിട്ട് ഞാൻ പറഞ്ഞത് ഒരേ ഒരു ദിക്റാനി നബിയേ നെഞ്ചു പൊട്ടുമ്പോ കണ്ണു നിറയുമ്പോ സഹിക്കാൻ കഴിയാതെ വരുമ്പോ കണ്ണിലൂടെ കണ്ണുനീരൊഴുകുമ്പോ ഞാൻ പറഞ്ഞതെന്തെന്നറിയുമോ ഹസ്ബുനല്ലാ എനിക്കല്ല മതി എനിക്കല്ല മതി ആയിഷ ബീബി റളിയല്ലാഹു തആലാ നിസ്കാരപ്പായിരുന്നിട്ട് പറഞ്ഞത് ഹസ്ബുനല്ലാ ഞാൻ
പറഞ്ഞതിക്കറായിരുന്നു. അതുകൊണ്ട് പഠിച്ചു വെച്ചോ, ഒരാളുടെ ഹൃദയത്തിൽ അല്ല കയറി കഴിഞ്ഞാല്, ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ എന്റെ പ്രിയപ്പെട്ടവരെ, തവക്കൽ അലല്ല പറയുന്ന മനുഷ്യന് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലമുണ്ടെന്നറിയുമോ? അവനെ അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനെവിടെന്ന് പറയുകയാ, അല്ലാന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ. അതുകൊണ്ട് തവക്കൽ അലല്ല എന്ന് പറഞ്ഞ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, അല്ല നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലാഹു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, പടച്ച റബ്ബ് നിന്റെ കൂടെയുണ്ടല്ലോ, എന്തിനാ മനുഷ്യ നീ എന്തിനാ പേടിക്കുന്നത്? അല്ല നിന്റെ കൂടെയുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ പടച്ചവനെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? നമ്മൾക്ക് അധികാരമില്ല, നമ്മൾക്ക് ആൾബലമില്ല, പടച്ചവനെ നമുക്ക് ഒത്തൊരുമയില്ല, ഒന്നുമില്ലെങ്കിലും നീ എന്തിനാ പേടിക്കുന്നത്? അല്ല നിന്റെ കൂടെയുണ്ടല്ലോ. രണ്ടാമതായിട്ട് വേണ്ടത് തവക്കൽ ത്വാലല്ല എന്ന് ജീവിതത്തിൽ പറയുന്നവന്റെ കൂടെ അല്ലയുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്ക പറ അല്ല ഈമാൻ നൽകുമാറാകട്ടെ. പൗരത്വ ബില്ല് വന്നാലും ഏക സിവിൽ കോഡ് വന്നാലും ഇവിടെ എന്തൊക്കെ വന്നാലും ആര് നമ്മുടെ കൂടെയുണ്ട്? അല്ല നമ്മുടെ കൂടെയുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്ക പറ അല്ല ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാരും വലിയ ടെൻഷനില്ല ഉസ്താദെ, നമ്മൾ എങ്ങോട്ട് പോകും ഉസ്താദെ? എങ്ങോട്ട് പോകും? വീട്ടിൽ പോകണം, ഓടിപ്പോ. നമ്മൾ എന്തായാലും എങ്ങോട്ട് പോകാനുള്ളത്? ഇവര് പറയുന്നത് നമ്മൾ ഈ രാജ്യത്തിലുള്ളവരല്ല എന്ന. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ശരിവ, നമ്മുടെ വീട് ഇവിടാണോ? നമ്മുടെ വീട് ഇവിടാണോ? നമ്മൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? നമ്മുടെ നാടിതാണോ? നമ്മുടെ തറവാടേതാ? നമ്മുടെ തറവാടേതാ? എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? പറ ചങ്ങാതി, നിന്റെ ഉപ്പ, നിന്റെ ഉപ്പുപ്പ ആയ ആദൻ നബി എവിടാ ജീവിച്ചേ? ആദൻ നബി എവിടാ ജീവിച്ചേ? എന്തിങ്ങനെ എന്നെ നോക്കണേ? ആദൻ നബി എവിടാ ജീവിച്ചേ? ഉമ്മുമ്മയല്ലേ ഹവ്വാ റളിയല്ലാഹു തആലാനഹ. അപ്പൊ ഉപ്പുപ്പായി ഉമ്മുമ്മായി എവിടാ ജീവിച്ചത്? ഞാൻ എന്റെ വല്ലോം പറ മനുഷ്യ, എവിടാ ജീവിച്ചേ? സ്വർഗത്തിൽ അല്ലേ? പറ, സ്വർഗത്തിലല്ലേ? നമ്മുടെ തറവാട് അതല്ലേ? അങ്ങോട്ട് പോകേണ്ടവരാ നമ്മൾ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളിവിടെ പേടിയാ ഉസ്താദെ, എല്ലാം പോവല്ലോ ഉസ്താദെ, എന്ത് ചെയ്യും ഉസ്താദെ? രണ്ടു നില വീട് പണിതിട്ടുണ്ട്, ഏക്കർ കണക്കിന് ജാഗയുണ്ട്, ഇതൊക്കെ കളഞ്ഞിട്ട് എവിടെ പോവാനാ? വലിയ ബേജാറ്, വലിയ ബേജാറ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പേടിക്കണം നമ്മൾ, നമ്മളെ പേടിപ്പിക്കൂ അല്ല. അല്ലാഹു തന്നെ ചോദിക്കുന്നുണ്ട്, അം ഹസിബുതും മൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ വെറുതെ പോകാമെന്ന് നീ കരുതിയോ? അള്ളാഹു തന്നെ നമ്മളോട് ചോദിക്കുകയാ, എടാ സ്വർഗത്തിലേക്ക് വെറുതെ പോകാമെന്ന് നീ കരുതിയോ? ഇല്ലടാ. ഫലമായത്തിക്കും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്രിക്കും, അനുഭവിക്കണം നീ. എന്റെ പ്രിയപ്പെട്ടവരെ, ബിലാൽ റളിയല്ലാഹു തആലാൻഹുവിന്റെ ചരിത്രം പറയും, മരുഭൂമിയിൽ മലർത്തിക്കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടവാറ കൊണ്ട് തല്ലി ചതയ്ക്കുമ്പോഴും കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ഭക്ഷണമോ കൊടുക്കാതെ ഇവിടെ കിടന്ന് കാഫിറായിട്ട് ചാകടാ എന്ന് പറഞ്ഞ് ബിലാല് തങ്ങളെ തല്ലിച്ചതയ്ക്കുമ്പോ വെള്ളത്തിന് വേണ്ടി യാചിച്ചപ്പം ഒട്ടകത്തിന്റെ മൂത്രം എടുത്തുകൊണ്ടുവന്ന് ബിലാല് തങ്ങളുടെ മുഖത്തെ കുഴിക്കുമ്പോഴും ബിലാല് തങ്ങൾ വിളിച്ചു പറഞ്ഞത് അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. ഇത് പിരിക്കാൻ വേണ്ടി വച്ചിരിക്കുന്ന ചരിത്രമല്ല, ഇത് ഉസ്താദന്മാര് പിരിക്കാൻ വേണ്ടി വച്ചിരിക്കുന്ന ചരിത്രമല്ല. സുമയ്യാ ബീവി റളിയല്ലാഹു തആലാ അൻഹയെ, പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കണ്ണിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഭർത്താവിന്റെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് തീ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് തലകീഴായി ജീവനോടെ തീക്കകത്ത് തലകീഴായി നിർത്തി തന്റെ ഭർത്താവിന്റെ ശരീരത്തിലൂടെ പച്ച ഇറച്ചി ഇങ്ങനെ കരിയുകയാ തീ വെന്തിട്ട്.
തലയിലൂടെ രോമങ്ങളിലൂടെ ശരീരം മുഴുവനും തീ കൊണ്ടിട്ട് ശവായി ഉണ്ടാക്കുന്നത് പോലെ അള്ളാഹുവെ പടച്ചവനെ സുമയ്യ ബീവിയുടെ ഭർത്താവിനെ ജീവനോടെ കത്തിക്കുമ്പോ അത് കണ്ട് സഹിക്കാൻ കഴിയാതെ ഓടിച്ചെന്ന് ഭർത്താവിനെ തീക്കുണ്ടാരത്തിൽ നിന്ന് വെളിയിലേക്ക് തല്ലിയിട്ട് ഭർത്താവിന്റെ ശരീരത്തിൽ മണലുവാരിയിട്ട് ഭർത്താവിന്റെ ശരീരത്തിലെ തീയണച്ച് തന്റെ ഭർത്താവ് മരണത്തോട് മല്ലടിക്കുമ്പോ ആസിയ സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിനോട് പറഞ്ഞുകൊടുത്തു, ഇവന്മാര് കൊന്നാലും അള്ളാനെ കൈവിടരുത്, ഇവന്മാര് നമ്മളെ കൊന്നാലും അള്ളാഹു അഹദ് നമുക്ക് സ്വർഗമുണ്ട്, തോറ്റുകൊടുക്കരുത്. അബൂജഹല് കടന്നു വന്നിട്ട് സുമയ്യ ബീവിയെ ചവിട്ടി തറയിലിട്ടു, കഴുത്തിൽ തലയിൽ തന്റെ കഴുത്തിന്റെ ഭാഗത്ത് കാല് വെച്ചിട്ട് സുമയ്യ ബീവിയുടെ തല മണ്ണിനകത്തേക്ക് ചവിട്ടി താഴ്ത്തുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞു, അല്ലാഹു അഹദ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാ, മലർത്തി കടത്തിയിട്ട് കുന്തമെടുത്തിട്ട് സുമയ്യ ബീവിയുടെ ഗുഹ്യ ഭാഗത്തേക്ക് കുത്തി ഇറക്കിയിട്ട് പച്ച ഇറച്ചി വലിച്ചെടുക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞു, അല്ലാഹു അഹദ്. ഇത് പിരിക്കാനുള്ള ചരിത്രമല്ല, ഇത് കോരിത്തെരിപ്പിക്കാനുള്ള ചരിത്രമല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അവർ ദഹിച്ച ത്യാഗങ്ങളാ ഇതൊക്കെയാണ് ഇവര് കിടക്കുന്ന സ്വർഗമാ. ഈ കല്ലിങ്കാലുകാരായ നിങ്ങളും അള്ളാഹിനോട് ചോദിക്കണത്, അവര് പോണ സ്വർഗത്തിലാ നമ്മളും പോകണ്ടേ? നമുക്കെന്ത്, മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോകുമ്പോ മക്കയിൽ നിന്ന് പീഡനം സഹിക്കാൻ കഴിയാതെ സഹാബികൾ മദീനത്തേക്ക് ഹിജറ പോയപ്പോ മക്കാര് പറഞ്ഞുടാ, ഈ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് ഇട്ടിരിക്കുന്ന വസ്ത്രത്തോടെ നീയോ അല്ലാഹു പൊക്കോളെ. എന്തേ പറഞ്ഞേ, എടാ ഈ നാട്ടിൽ ഉണ്ടാക്കിയ നിന്റെ സമ്പാദ്യം മുഴുവനും ഇവിടെ ഇട്ടിട്ട് നീയും മുഹമ്മദും നിന്റെ മതവും പൊക്കോടാ എന്ന് പറഞ്ഞപ്പോ നിന്റെ ഒന്നും എനിക്ക് വേണ്ടടാന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് ഉടുതുണിയും വെച്ചുകൊണ്ട് മദീനത്ത് പോയവരാ സഹാബത്ത്. നമ്മളോട് പറയുന്നു വീട് പോകും പറമ്പ് പോകുന്ന് പറയുമ്പോഴേ നമ്മൾ വിറയ്ക്കാൻ തുടങ്ങി, നമ്മൾ പേടിക്കാൻ തുടങ്ങി. സഹോദര ചിന്തിക്ക്, നമ്മൾ ഇവിടെ നിന്ന് പോകണ്ടവരാ, നമ്മൾ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യും എങ്കിലെങ്കിൽ ഇത് നേരെ ആവത്തുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് നേരെയാകണമെങ്കിൽ അത് കള്ളമാകത്തില്ലല്ലോ. അപ്പൊ അതിന്റെ തുടക്കമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വരട്ടലുകൾ നാലു ഭാഗത്ത് നിന്നും നടക്കും, നാലാ ഭാഗങ്ങളിൽ നിന്നും കൊല്ലും കരിക്കും വെട്ടും എന്നൊക്കെ പറഞ്ഞ് പലരും വരും. നമ്മൾ എന്ത് ചെയ്യരുത്, പേടിക്കരുത്. നമ്മളിങ്ങനെ ഓലപ്പടക്കങ്ങളൊക്കെ കാണിക്കുമ്പോഴേ വരണ്ടു തുടങ്ങിയ, ഇനി അമുട്ടൊക്കെ വരുമ്പോ എന്ത് ചെയ്യും സഹോദര, ഇനി വലുതൊക്കെ വരാനുള്ളതല്ലേ ഉള്ളൂ. എന്റെ പൊന്നാര സഹോദരങ്ങളെ, നിങ്ങൾ അല്ല ആരാന്ന് മനസ്സിലാക്ക്, പേടിച്ചോടല്ലേ കയ്യാലി വിറയ്ക്കല്ലേ, നിങ്ങൾ അല്ല ആരാന്ന് മനസ്സിലാക്ക്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനയിലേക്ക് ഹിജറ പോകുകയാണെന്നറിഞ്ഞപ്പോ ശത്രുക്കൾ മുഴുവനും വാളുവെടുത്തു കൊണ്ടുവന്നിട്ട് മുത്തി നബിയുടെ വീട് വളഞ്ഞു, ഇറങ്ങുമ്പോ വെട്ടിക്കൊന്നേക്കണം. ആരാണോ കാണുന്നത് അപ്പൊ തന്നെ വെട്ടിക്കൊള്ളണം. എല്ലാവരും വാള് പിടിച്ചുകൊണ്ട് പ്രവാചകന്റെ വീട് വളഞ്ഞിരിക്കുകയാ. വീടിനകത്താണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ അലിയുബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു. മുത്തി നബി ചോദിച്ചു, അലിയാര് തങ്ങളോട് ചോദിച്ചു, നീ ഇവിടെ കിടക്കോ? അലിയാര് തങ്ങളോട് ചോദിച്ചു, നീ ഇവിടെ കിടക്കോ? അലിയാര് തങ്ങളുടെ ധൈര്യം പഠിക്കേണ്ടത്, ഞാൻ ഇവിടെ കിടക്കും നബി, എനിക്കെന്താ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്ന സ്ഥലത്ത് അലിയാര് തങ്ങളെ കിടത്തി. പ്രവാചകന് യാത്രയ്ക്ക് വേണ്ടി തയ്യാറായപ്പോ അല്ല ആരാന്ന് പഠിക്കണം മുസ്ലിം ആദ്യം. നിനക്ക് ഇതുവരെ അല്ലാഹി തിരിഞ്ഞിട്ടില്ല, അല്ല ആരാണെന്ന് നീ പഠിക്ക്. മുഖറബുൽ അംലാഖു മലക് ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുത്തു, നബിയെ, യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോ ഒരുപിടി മണ്ണു വാരണം, ഒരുപിടി മണ്ണു വാരണം. കയ്യിൽ ഒരുപിടി മണ്ണു വാരിയിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു യാസീൻ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ ഖുർആൻ പറയുന്നു. മുത്തി നബിയോട് പറഞ്ഞു, നബിയെ, യാസീനിലെ ഈ ആയത്ത് ഓതണം, എന്നിട്ട് മണ്ണിൽ ഊതണം. മണ്ണിൽ ഊതിയിട്ട് വാതില് തുറക്കണം, ഒറ്റ ഏറെറിയണം, ഇറങ്ങിപ്പൊക്കോണം. അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാര് തങ്ങളെ പിടിച്ച് കിടത്തിയിട്ട് ജിബ്രീൽ AK-47 അല്ല കൊണ്ടുകൊടുത്തത്, ആദ്യം മനസ്സിലാക്കട പൊട്ട. അപ്പൊ
അവള് മനസ്സിലാക്കേണ്ടത് ബോംബും അമുട്ടും തോക്കും ഒന്നുമല്ല കൊടുത്തേ, ഒരു പിടി മണ്ണ് വാരാൻ പറഞ്ഞു. അതിനകത്ത് എന്താ അവളെ, ഒരു പിടി മണ്ണ് വാരിയിട്ട് ഖുർആനിലെ യാസീനിലെ ഒരായത്തോതണം, വാതല് തുറന്നെറിയണം, എന്നിട്ട് അവന്റെ കണ്ണിന്റെ മുന്നിൽ കൂടെ ഇറങ്ങിപ്പോകാനാ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂല് പോയില്ലേ, അള്ളാഹ് ഈമാ നൽകുമാറാകട്ടെ. ആ വധം മനസ്സിലാക്കണം, ഇതാ അല്ലാ, ഇതാണ് അല്ലാ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കണ്ണിന്റെ മുന്നിലൂടെ ഇറങ്ങിപ്പോയി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വാഹനവുമായിട്ട് കാത്തു നിൽക്കുകയാ. അവസാനം റസൂലുള്ള ചോദിച്ച, അബൂബക്കർ നീ എന്റെ കൂടെ വരുന്നുണ്ടോ? ഞാൻ റെഡിയാ നബി, എല്ലാം റെഡിയാക്കി നിക്ക, വരുന്നുണ്ടോ? ചാടി കൂടെ കയറി. രണ്ടുപേരും കൂടെ പോകുന്ന വഴിയിലാണ് ശത്രുക്കൾ അറിഞ്ഞ് ഓടാൻ തുടങ്ങി. നാലോ ഭാഗങ്ങളിലും കണ്ട കൊല്ലാൻ ഓർഡറിട്ടു. ജനങ്ങൾ മുഴുവനും ഓടുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ ഗുഹയ്ക്ക് കത്തിരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൗറ ഗുഹയ്ക്ക് കത്തിരിക്കുന്ന ജിബിരി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വിറയ്ക്കാൻ തുടങ്ങി. കയ്യും കാലും വിറയ്ക്ക, പേടിച്ചിട്ട് വിറയ്ക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തേ അബൂബക്കറെ വിറയ്ക്കണേ? നബിയേ, ഗുഹയുടെ മുകളിൽ ശത്രുക്കൾ എത്തിക്കഴിഞ്ഞു. അവര് അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം എന്താ ഇതിനകത്ത് അടിക്കുക? എന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കകത്ത് അടിക്കുന്നുണ്ട്. അവനൊന്ന് താഴേക്ക് നോക്കിയാ നമ്മളെ പിടിക്കും. നമ്മുടെ ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു, ഇത് യഖൂലു ലിസാഹിബിഹി ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ. ഇത് ഖുർആൻ പറഞ്ഞതാ, ഇത് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാ. അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, അബൂബക്കറെ, അല്ല നമ്മുടെ കൂടെ ഇല്ലേ അബൂബക്കറെ? നമ്മൾ രണ്ടുപേരും മാത്രമല്ലല്ലോ, മൂന്നാമനായിട്ട് അല്ലാഹുണ്ടല്ലോ. അതാ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അല്ല നമ്മുടെ കൂടെ ഉണ്ടല്ലോ അബൂബക്കറെ, പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? ആ മുകളിൽ നിൽക്കുന്നവൻ തന്റെ കാലിൽ നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചാ പോരാ. തങ്ങൾ പറഞ്ഞു കൊടുക്ക, അല്ല നമ്മുടെ കൂടെ ഉണ്ട്, പിന്നെ എന്തിനാ പേടിക്കണേ? അവൻ അവന്റെ കാലി നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ച പോരാ, അല്ല തീരുമാനിക്കണം. അല്ല നമ്മുടെ കൂടെ ഉണ്ടല്ലോ, ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദര, മുസ്ലിമാണോ, ഈമാനുണ്ടോ, അല്ലാഹയെ വിശ്വാസമുണ്ടോ, അല്ല മതി നിനക്ക്, അല്ല നിന്റെ കൂടെയുണ്ട്.